84 സിസി 101 പി എസ് പവറും 105 എണ്ണം ടോർക്കും. ഈ ടോർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു മോഡുകളുണ്ടല്ലേ, ഗ്രാവൽ എന്ന മോഡുണ്ട്, ഓഫ് റോഡ് മോഡുണ്ട്, യൂസർ രണ്ട് യൂസേഴ്സ് ഉണ്ട്, യൂസർ വൺ യൂസർ ടു, നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ ഇത് ആഫ്രിക്ക ട്വിന്നാണ്, ആഫ്രിക്ക ട്വിൻ്റെ BS6 മോഡലാണ്. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ആഫ്രിക്ക ട്വിന്നുമായിട്ട് ഒരു റൈഡ് പോവാം. അപ്പോൾ നമ്മൾ ആഫ്രിക്ക ട്വിൻ ഓടിക്കുകയാണ്. അപ്പോൾ ഇതിന് ഒരു സ്റ്റാർട്ട് കണ്ടില്ല, ഇത് ഓഫ് ചെയ്തു വെച്ചു. സിംഗിൾ ടച്ച് സ്റ്റാർട്ടാണ്. ഇതൊരു 1084 സി സി അഡ്വഞ്ചർ സ്പോർട്സ് വണ്ടിയാണ്. സിറ്റിയിലൂടെ ഈ ഒരു ബൈക്ക് ഓടിച്ചുകൊണ്ട് നടക്കാനായിട്ടേ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. വെയിറ്റ് ഉണ്ട് വണ്ടി, കാലുകുത്തി നിൽക്കുമ്പോൾ വെയിറ്റ് തോന്നുന്നുണ്ട്. പക്ഷേ നമ്മൾ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ കുറഞ്ഞ സ്പീഡിലാണെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല, നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ എളുപ്പം തന്നെയാണ്. ഇപ്പോൾ ചെറിയ സ്പീഡിൽ, ഇപ്പോൾ ഏറ്റവും ചെറിയ സ്പീഡിൽ 20 കിലോമീറ്റർ താഴേക്ക് എത്തുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടണം. അപ്പോൾ ലോ ആൻഡ് ടോർക്കിൻ്റെ ഒരു കുറവെന്നല്ല പറയണത്, നമുക്ക് എടുത്തിട്ട് പോകാനായിട്ട് ഫസ്റ്റ് ഗിയർ തന്നെയാണ് ബെസ്റ്റ്. കാരണം അതല്ലെങ്കിൽ വണ്ടി സ്റ്റാളാവുന്നുണ്ട്. ഇപ്പോൾ വലിയ വണ്ടിയാണ്, അതുകൊണ്ട് കാറിൻ്റെ വീൽ ബേസൊക്കെ നോക്കിയിട്ട് തന്നെ ഓടിക്കണം, അല്ലെങ്കിൽ അടുത്ത വണ്ടിയുമ്പോൾ തട്ടുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ച് കണ്ട് ഓടിക്കേണ്ട ഒരു അവസ്ഥ നമ്മൾ സിറ്റിയിലുണ്ട്. ട്രാഫിക് ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചാൽ ഇങ്ങനത്തെ വണ്ടികളൊന്നും തന്നെ ട്രാഫിക് ഫ്രണ്ട്ലി അല്ല. ഇത് സിറ്റിയിൽ ഓടിക്കാനുള്ള വണ്ടികളല്ല, ശരിക്കും ഹൈവേയിലെടുത്ത് പാറിപ്പറന്ന് പോകാനുള്ള വണ്ടികളാണ്. എന്നാലും നമ്മുടെ ഈ ഒരു റോഡിൽ ഇപ്പോൾ ഡെയിലി യൂസിന് കൊണ്ടുനടക്കുന്ന പോലെ കൊണ്ടുനടക്കുമ്പോഴും സീനൊന്നുമില്ല എന്ന് പറയുമ്പോഴും ക്ലച്ചിന് ആ ഒരു ഹെവി ഫീൽ ഉണ്ടാകും ടോർച്ച്. അപ്പോൾ ലിറ്റർ ക്ലാസ് വണ്ടിയല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഹെവിനെസ് ഉണ്ടാവും എന്നുള്ളത് തന്നെ പറയുന്നത്. ഇപ്പോൾ ഹാൻഡിൽ അടുത്തായതുകൊണ്ട് നമ്മളിരിക്കുന്ന ഒരു പൊസിഷനും കൂടി നോക്കിയിട്ട് ശരിക്കും മേച്ചുകൊണ്ട് നടക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല എന്നുള്ളത് തന്നെ പറയണം. ഹമ്പൊക്കെ ചാടുമ്പോഴൊക്കെ ശരിക്കും ശ്രദ്ധിക്കണം എന്നുള്ളൂ. ചെറിയ സ്പീഡിലാണ് പ്രശ്നം. അപ്പോൾ ആകെയുള്ള ഒരു പരിമിതി എന്ന് പറയുന്നത് വലിയ വണ്ടി ആയതുകൊണ്ട് ചെറിയ റോഡുകളിൽ ഇപ്പോൾ സൈഡ് കൊടുക്കുമ്പോഴൊക്കെ ശരിക്കും ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഹൈവേ കയറിയാലേ ശരിക്കും ഇതിൻ്റെ ഒരു പ്രവർത്തനം അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ സിറ്റിയിൽ ഓടിക്കുമ്പോൾ ഉണ്ടായ ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ചെറിയ റോഡിലൂടെ ഓടിക്കുമ്പോൾ ഉണ്ടായ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് കൈ ചെറുതായിട്ടൊന്ന് വേദനിച്ചു എന്നുള്ളതാണ്, വ്രിസ്റ്റേ. അപ്പോൾ ആ വ്രിസ്റ്റ് വേദനിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ ഒരു ഹെവിയാണ് കേട്ടോ, വണ്ടിയുടെ ഒരു വെയിറ്റാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഇപ്പോൾ ക്ലച്ച് അത്ര ഹെവി ഒന്നുമല്ല, പക്ഷെ നമ്മൾ സിറ്റിയിൽ ഓടിക്കുമ്പോൾ അത് കുറച്ച് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ചെറിയ സ്പീഡിലും ഇപ്പോൾ കൂടിയ ഗിയറുകൾ, ഇപ്പോൾ 2ാം ഗിയറിലും 3ാം ഗിയറിലും ഓടിച്ചുകൊണ്ട് നടക്കാമെന്നുള്ളതും പറയണം. 10 കിലോമീറ്ററിൽ നമ്മൾ 2nd ഗിയറിലാണ്, അതിന് താഴെ എത്തുമ്പോഴേ നമുക്ക് ഫസ്റ്റ് ഗിയർ ഇടേണ്ട കാര്യമുള്ളൂ. എന്നാലും വലിയൊരു സസ്പെൻഷനൊക്കെയുള്ള വണ്ടിയായതുകൊണ്ട് ഇപ്പോൾ സിറ്റിയിൽ ഓടിച്ചുകൊണ്ടിരിക്കാനായിട്ട് ഉയരം കുറഞ്ഞ ആളുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് തോന്നി. അപ്പോൾ ഇനീഷ്യലായിട്ട് എടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഫീൽ എന്നുള്ള ആദ്യം പറയാം. ഇതിൻ്റെ റൈഡിങ് പോസ്റ്റർ ഭയങ്കര കംഫർട്ടബിളാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ അഡ്വഞ്ചർ സ്പോർട്സ് ബൈക്കുകൾ ഒരുപാട് വണ്ടികളൊന്നും നമ്മൾ ഓടിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ആ ഒരു ഓടിച്ച വണ്ടികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ശരിക്കും നല്ലൊരു സീറ്റിംഗ് പോസ്റ്ററാണ്. അപ്പോൾ ഈ കാലൊക്കെ ശരിക്കും ഇവിടെ അടച്ചു വെച്ചിരിക്കാനൊക്കെ പറ്റുന്നുണ്ട്. വലിയൊരു വിൻഡ്സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. ഇനി ആ വിൻഡ്സ്ക്രീനിൻ്റെ താഴെയായിട്ട് ഒരു ടച്ച് സ്ക്രീൻ കാണാം. ആ ടച്ച് സ്ക്രീന് നല്ല ഒരു ടച്ച് സ്ക്രീൻ ആണോ, കാരണം കാണുമ്പോൾ തന്നെ നല്ല ബ്രൈറ്റാണ്. കാരണം ഈ ഒരു വെയിലിൽ കൂടി നമുക്ക് ശരിക്കും വൃത്തിയായി തന്നെ കാണുന്നുണ്ട്. അതിന് താഴെയാണ് ഡിജിറ്റൽ മീറ്റർ ഉള്ളത്. ആ മീറ്ററിൽ ഓഡോമീറ്റർ ഉണ്ട്, ഗിയർ ഇൻഡിക്കേറ്ററും കാണുന്നുണ്ട്. പിന്നെ ഇതിന് ഒരുപാട് സ്വിച്ചുകളുണ്ട്. ആ സ്വിച്ചുകൾ പകുതിയിലധികവും ആ ഒരു മീഡിയ സ്ക്രീനിനെ നിയന്ത്രിക്കാനുള്ളതാണ്. അപ്പോൾ നിർത്തിയിട്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. ഇപ്പോൾ ലീഗൽ സ്പീഡിൽ ഈ വണ്ടി ഓടിച്ചെത്തുക എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഞാനിത് ഓടിക്കുന്നത് ഈ ഒരു ഫസ്റ്റ് റൈഡ് റിവ്യൂ എന്നുള്ള നിലയ്ക്ക് മാത്രമേ കാണുള്ളൂ. കാരണം ഈ ഒരു വണ്ടി ശരിക്കും ഇതിൻ്റെ പൊട്ടൻഷ്യൽ എടുത്ത് ഓടിക്കാനായിട്ട് ലോങ്ങ് പോകേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചറായിട്ട് തന്നെ പോകേണ്ടതുണ്ട്. നമുക്ക് അങ്ങനെയുള്ളൊരു സാഹചര്യമോ സമയമൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഓട്ടോമാറ്റിക് ഉണ്ടെന്ന് പറഞ്ഞാൽ, ഈ ഓട്ടോമാറ്റിക്കിൻ്റെ കാര്യം പറയുമ്പോൾ DCT ആണ്, 7 സ്പീഡ്. അപ്പോൾ 7 സ്പീഡ് DCT എന്ന് പറയുന്നത് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷനാണ്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. കാരണം നമുക്ക് സിറ്റിയിലൊക്കെ സുഖകരമായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. ഇതും പറ്റുന്നില്ലെന്നല്ല, ഒരു ക്ലച്ചിനൊരു കുറച്ച് ഹെവിനെസ് ഫീൽ ചെയ്തു. ഇപ്പോൾ അഡ്വഞ്ചർ സ്പോർട്സ് ബൈക്ക് എന്ന് പറയുന്നത് കൂടുതലും ഓഫ് റോഡ് പോകാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ബൈക്കാണ്. അപ്പോൾ നമ്മളെന്നായിട്ടുകൊണ്ട് ഓഫ് റോഡൊന്നും പോകുന്നില്ല, നമ്മൾ ജസ്റ്റ് ഓൺ റോഡ് റൈഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഈ വണ്ടിയുടെ ഒരു രൂപം തന്നെയാണ് ശരിക്കും നല്ല രസമായിട്ട് തോന്നുന്നത്. അതായത് കുതിക്കാൻ നിൽക്കുന്ന ഒരു കുതിരയുടെ രൂപമാണ് ഈ ഒരു ആഫ്രിക്ക ട്വിൻ ഉള്ളത്. ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വണ്ടികളൊന്നെന്ന് പറയുന്നത് ഡ്യുക്കാട്ടി മൾട്ടിസ്റ്റാറാണ്. ആ ഡ്യുക്കാട്ടി മൾട്ടിസ്റ്റാറയ്ക്കും ഏകദേശം ഈ ഒരു ലുക്ക് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ട്രോട്ടിലൊക്കെ ഭയങ്കര ക്രിസ്പാണ്. നമ്മൾ കൈ കൊടുക്കുമ്പോൾ തന്നെ വണ്ടി അങ്ങ് കയറി പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് കൈ കൊടുത്ത് കാണിക്കാം കേട്ടോ.
കൈ കൊടുക്കുമ്പോൾ കയറി പോകുന്നുണ്ട്. അപ്പോൾ അതാണ് എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നല്ല രസമാണ് ഓടിക്കാനായിട്ട്, നല്ല ഫണ്ണാണ് ഓടിക്കാനായിട്ട്. ഇപ്പോൾ സിറ്റിയിലാണെങ്കിലും അല്ലെങ്കിൽ കുറച്ചൊരു ഹൈവേ സ്പീഡുകളിലാണെങ്കിലും നമുക്ക് അടിച്ച് പൊളിച്ച് ഓടിച്ചുകൊണ്ടിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി വണ്ടി. നമുക്കൊരു ആഫ്രിക്ക ടിൻ്റെ ഈ ഒരു വേഷത്തെ പറയാം, എ ഡി വിനെ പറയാം. അപ്പോൾ അതാണ് പറയാനുള്ളത്. ഇപ്പോൾ ഞാനിപ്പോൾ അഞ്ചാമത്തെ ഗിയറിലെത്തിയുള്ളൂ, ആറാമത്തെ ഗിയറിലാണ് ഇപ്പോൾ ഇത്. അപ്പോൾ ഡി സി ടി എന്ന് പറഞ്ഞ ട്രാൻസ്മിഷൻ 7 ഗിയറാണോ, ഇതിന് 6 ഗിയറേയുള്ളൂ. അപ്പോൾ 6-ാമത്തെ ഗിയറിലാണെങ്കിലും നമുക്ക് മിതമായ സ്പീഡിൽ ഓടിച്ചുകൊണ്ട് നടക്കാമെന്നുള്ളൊരു ഗുണമായിട്ട് പറയാം. 5-ാമത്തെ ഗിയറിൽ 55 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന വണ്ടിക്ക് ഇടിക്കുന്ന പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതൊരു മികവാണ്. ഒന്ന് കൈ കൊടുത്താലും വണ്ടി അനുസരിച്ച് പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ബ്രേക്കിനെ കുറിച്ച് പറയുമ്പോൾ ഡ്യുവൽ ഡിസ്ക് ബ്രേക്കാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ നല്ല കോൺഫിഡൻസ് വരുന്ന ബ്രേക്ക് തന്നെയാണ്. ഇപ്പോൾ സൂപ്പർ സ്പോർട്സ് ബൈക്ക്, അതായത് അഡ്വഞ്ചർ ബൈക്കുകളിൽ മികച്ച ബ്രേക്കിങ്ങുള്ള ബൈക്ക് നമുക്കിങ്ങനെ നിസ്സംശയം പറയാനൊക്കെ പറ്റും. ഇനിയിപ്പോൾ തിരിക്കണമെങ്കിൽ അവിടെ പോകണ്ട, അവിടെ പോയിട്ട് തിരിക്കാം. അപ്പോൾ ചാടിച്ചു കൊണ്ട് നടക്കാൻ പറ്റിയൊരു വണ്ടിയാണിത്. അപ്പോൾ ശരിക്കും എടുത്ത് ചാടിക്കുന്ന ആ ഒരു വീഡിയോസൊക്കെ നമ്മൾ ഒരുപാട് കണ്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഈ ഒരു അഡ്വഞ്ചർ സ്പോർട്സ് ബൈക്കിൻ്റെ വീഡിയോ കാണുന്നത്, അതായത് ഈ ഒരു ആഫ്രിക്കട്ടിൻ്റെ വീഡിയോ കാണുന്നത്, നമ്മൾ ഈ ഒരു ഇംഗ്ലീഷ് ചാനലാണ്. പുള്ളി ഒരു പുതിയ വണ്ടി കൊണ്ടുവന്നിട്ട് അത് എന്താ പറയുക, ശരിക്കും അൺബോക്സ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ആ അൺബോക്സ് ചെയ്യുന്ന സംഗതിയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അത് കണ്ടപ്പോൾ പോലും എനിക്കിത് ആഗ്രഹം ഉണ്ടാകുന്നു ഓടിക്കണം എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ ഈ വണ്ടി ഓടിക്കാൻ ആഗ്രഹിക്കുന്നു, ഇത് എടുക്കുന്നതൊക്കെ. അപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഒന്നു മണി കാലം കൊടുക്കാന്നല്ല, ഒന്നു മണി കൈ കൊടുക്കാണ്. ഇപ്പോൾ ലോങ് ട്രാവൽ സസ്പെൻഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ലോങ് ട്രാവൽ സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹമ്പും കാര്യങ്ങളും തന്നെ ഒരു സീനും ഇല്ലാണ്ട് എടുത്തിടാൻ പറ്റുന്നുള്ളത് ഒരു ഗുണമായിട്ട് പറയേണ്ടതുണ്ട്. ഇതൊരു ചെറിയൊരു ഓഫ് റോഡ് പോലെ റോഡുണ്ട്. റോഡാണ്, ഓഫ് റോഡല്ല, എന്നാലും നമുക്ക് കയറാൻ പറ്റും. നോക്കട്ടെ, അപ്പോൾ യൂട്ടർ എടുക്കാൻ പറ്റും. എന്നാലും ഒരു ഓഫ് റോഡ് ചെയ്തു എന്നും ആയാലോ. അപ്പോൾ തിരിക്കാനും വളയ്ക്കാനൊന്നും പാടില്ല കേട്ടോ. അത്യാവശ്യം എളുപ്പത്തിൽ തന്നെ നമുക്ക് കൊണ്ടുനടക്കാനൊക്കെ പറ്റുന്നുണ്ട്. നല്ല അജിലിറ്റി ഉള്ളൊരു വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ലിറ്റർ ക്ലാസ് ബൈക്കുകളിൽ. ഇപ്പോൾ 1000 cc വണ്ടികളിൽ ഒരുപാട് കാറ്റഗറീസ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ അഡ്വഞ്ചർ സ്പോർട്സ് എന്ന കണത്തിലാണ് ഈ ഒരു ആഫ്രിക്ക ടിൻ വരുന്നത്. ആക്സലേഷൻ ശരിക്കും ബ്രൂട്ടലാട്ടോ, വലിച്ച് കയറി പോകുന്നുണ്ട്. ഞാൻ 3-ാമത്തെ ഗിയറിലാണെന്ന് കൈ കൊടുത്ത് നോക്കിയത്. അപ്പോൾ അങ്ങനെ കൈ കൊടുത്ത് നോക്കി വണ്ടി കയറി പോകുന്നുണ്ടല്ലേ, അത് തന്നെയാണ് ഒരു ഇമ്പ്രഷൻ എന്ന് പറയുന്നത്. ശരിക്കും ഓൾ ഡേ നമുക്ക് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റിയൊരു അഡ്വഞ്ചർ സ്പോർട്സ് ലിറ്റർ ക്ലാസ് ബൈക്ക് എന്ന് നമുക്കൊരു ആഫ്രിക്ക ടിന്നെ പറയാം. ഇതിൻ്റെ ഒരു ഓട്ടോമാറ്റിക് മോഡൽ ഉണ്ട് പറഞ്ഞില്ലേ. അപ്പോൾ ഓട്ടോമാറ്റിക് മോഡലിൻ്റെ കാര്യം പറയുമ്പോൾ അത് കുറച്ചും കൂടി ഈസിയാണ് സിറ്റിയിൽ കൊണ്ടുനടക്കാനായിട്ട്, ഡി സി ടി ആയതുകൊണ്ട്. ഇനി ഇതിന് ഹീറ്റിംഗ് ഉണ്ട്. ഇപ്പോൾ ടാങ്കിൻ്റെ അവിടെ ഞാൻ കാല് വെക്കുന്ന സ്ഥലത്ത് കുറച്ച് ഹീറ്റിംഗ് വന്നു. അതാണ് ഹീറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നമായിട്ട് പറയുന്നത്. പ്രശ്നമല്ല, ഇപ്പോൾ 1000 cc വണ്ടികളിൽ എന്തായാലും ഹീറ്റിംഗ് ഉണ്ടാവും. ഇനി ഈ ഒരു ബൈക്കിൻ്റെ എക്സ്ഷോറൂം പ്രൈസൊക്കെ താഴത്ത് എഴുതി കാണിക്കാം. കാരണം ഓരോ സ്റ്റേറ്റിലും പിന്നെ ഓരോ വിലയാണ്. അപ്പോൾ ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസും ഓൺ റോഡ് പ്രൈസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഓടിക്കാൻ രസമുള്ളൊരു അടിപൊളി അഡ്വഞ്ചർ സ്പോർട്സ് ബൈക്ക് എന്ന് നമുക്ക് ഒരു ആഫ്രിക്ക ടിൻ്റെ പറയാം. ഇതാണ് ഹോണ്ട ആഫ്രിക്ക ടിൻ, 101 bhp, 105 nm ആണ് എൻ്റെ സ്പെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഡിസ്ക്രിബിലേക്ക് ആദ്യം കാണിക്കാം. ഫ്രണ്ടിൽ ഒരു ഗോൾഡൻ കളറിലൊരു അലോയ് വീൽ ഡിസൈനാണ്. അതിൻ്റെ മുകളിൽ ആ പെറ്റൽ ഡിസ്കുകളുണ്ടല്ലേ, 2 ഡിസ്കുകളാണ്. കൂടാതെ പ്രൊജക്ടർ ഹെഡ്ലാമ്പ് അല്ല, ഒരു LED ഹെഡ് ലാമ്പ്സാണ്. ഒരു റിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ താഴെയായിട്ട് 2 കുഞ്ഞ് ലൈറ്റുകളും കാണുന്നുണ്ട്. ആ 2 കുഞ്ഞ് ലൈറ്റുകൾ എന്ന് പറയുന്നത് കോർണറിങ് ലൈറ്റുകളാണ്. ഈ ഗോൾഡൻ കളർ ഈ ഫോർക്കിലേക്ക് വന്നിട്ടോ, അതിൻ്റെ ഉള്ള റേഡിയേറ്റർ കാണുന്നുണ്ട്. ഇതാണ് എൻ്റെ ഫെയറിംഗ് എന്ന് പറയുന്നത്. പഴയ വണ്ടിയുടെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു ഹാൻഡ് ഗാർഡ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു എഞ്ചിൻ്റെ കളറൊക്കെ വേറെയാണ്. അതിന് താഴെയായിട്ടൊരു സ്കിഡ് പ്ലേറ്റ് ഒരു പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഓഫ് റോഡ് പോകുന്ന വണ്ടിയാണ്, അതുകൊണ്ട് ഒരു ഉപയോഗപ്രദമാണ്. ഇനി ഇതിൻ്റെ എക്സോസ് പൈപ്പ് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഒരു എക്സോസ് പൈപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബാക്കിലെ വീലിനും ആ ഒരു ഗോൾഡൻ കളർ കൊടുക്കുന്നുണ്ട്. അതിലും പെറ്റൽ ഡിസ്ക് ആണെന്ന് കാണാം. ഇനി പിന്നിലേക്ക് വരുമ്പോൾ ഒരു കുതിര പോലെ തോന്നുന്ന ആ ഒരു രൂപം തന്നെയാണ്. ഇനി ഇതാണ് ഒരു ഫ്ലാപ്പ് എന്ന് പറയുന്നത്. ഇതിൽ ഇവിടെയാണ് ആ ഒരു ടൂറൊക്കെ പോകുമ്പോൾ നമ്മൾ ആ ഒരു കേസുകളൊക്കെ വയ്ക്കില്ലേ, അതിനുള്ള പ്രൊവിഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഒരു ഫുഡ് പാക്ക് എന്ന് പറയുന്നത്. ഇതാണൊരു ഗിയർ ലിവർ. ഈ സ്വിച്ചുകളാണ് ആ ഒരു മീഡിയ സ്ക്രീനിനെ ശരിക്കും നിയന്ത്രിക്കുന്നത്. കൂടാതെ ടച്ച് സ്ക്രീൻ കൂടിയാണ്. അപ്പോൾ അതിനകത്തേക്ക് വരാം. ആ ഒരു ഗോൾഡൻ കളർ തന്നെയാണ് ആ ഒരു ഹാൻഡിലും കൊടുത്തിരുന്നത് അല്ലേ. ഇതാണ് എൻ്റെ കീ എന്ന് പറയുന്നത്. കീ ഓൺ ചെയ്ത് കഴിയുമ്പോഴേ ആ ഒരു ടച്ച് സ്ക്രീൻ ഓണായി വരുന്നുണ്ടല്ലേ.
ഒരു ആഫ്രിക്ക ടിൻ്റെ സിമ്പിളൊക്കെ ആയിട്ട്. ഇനി ഈ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമ്പോൾ ഏറ്റവും താഴെയാണ്. അപ്പോൾ എൻ്റെ ഒരു ഇരിക്കുന്ന ആ ഒരു ഹൈറ്റിനത് കറക്റ്റാണ്. ഇനി കുറച്ചും കൂടി ഇതുവരേക്ക് മുട്ടിക്കാൻ പറ്റും, അപ്പോൾ നല്ല ഉയരം ആക്കാനും പറ്റും. സ്റ്റെപ്പ് സീറ്റുകളാണ്. ഇത് കണ്ടില്ലേ പ്രീലോഡ് ചെയ്യാവുന്ന ഷോക്ക് അബ്സോർവർ. ഇതൊരു ഓഫ് റോഡ് വണ്ടിയായതുകൊണ്ട് ട്രാവലിങ്ങുള്ളൊരു സസ്പെൻഷനാണ്. അപ്പോൾ അതുകൊണ്ട് പറയേണ്ടതുണ്ട്. ഇതാണ് ആ ഒരു സീറ്റ് വഴിക്കുള്ള ലോക്ക് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു 12 വോൾട്ട് സോക്കറ്റ് കൂടി കാണുന്നുണ്ട്. ഈ ഒരു മീഡിയ സ്ക്രീനകത്ത് കുറേ മോഡുകളുണ്ട്. ഓഫ് റോഡ് മോഡ്, യൂസർ മോഡ്, 2 യൂസർ മോഡുകളുണ്ട്, ടൂർ മോഡ്, കൂടാതെ അർബൻ മോഡും ഉണ്ട്. അപ്പോൾ ഈ മോഡുകളിലൊക്കെ തന്നെ പലവിധ സെറ്റിങ്സുകൾ വണ്ടിക്കകത്തുണ്ട്. ഇപ്പോൾ ഓഫ് റോഡ് മോഡിലാണ് വലിയൊരു ടാക്കോമീറ്ററും ഫ്യൂൽ മീറ്ററും കാണുന്നത്. അപ്പോൾ അത് രണ്ടും ഈ ഒരു ഓഫ് റോഡ് മോഡലാണ് കാണുന്നത്. പിന്നെ നമുക്ക് HSTCയും അല്ലെങ്കിൽ വീലി കൺട്രോളും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ HSTC എന്ന് പറയുന്നത് ഹോണ്ട സ്പെസിഫൈഡ് ട്രാക്ഷൻ കൺട്രോളാണ്. ഇപ്പോൾ ഈ സ്വിച്ചുകൾ വെച്ചിട്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആ സ്വിച്ചുകളിൽ ആ ഒരു അതിപ്രസരം കണ്ടില്ലേ, കുറേ സ്വിച്ചുകളുണ്ട്. ഇനി താഴെ കാണുന്ന ഇൻഡിക്കേഷൻസ്, P എന്നത് പവർ നെയും EB എന്നത് എഞ്ചിൻ ബ്രേക്കിനെയും T എന്നത് ട്രാക്ഷൻ കൺട്രോളിനെയാണ് സൂചിപ്പിക്കുന്നത്. കൂടാതെ ABS ഓഫ് എന്നും കാണാം. ഈ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ആ ഒരു സെറ്റിങ്സ് 7 വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അതുകൂടാതെ ആ ഒരു വീലി കൺട്രോൾ 3 വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 1, 2, 3, 4 എന്ന നമ്പറുകളാണ് കാര്യങ്ങളുള്ളത്. ഇപ്പോൾ ട്രിപ്പ് എ, ആവറേജ് കൺസെപ്ഷൻ, ആവറേജ് സ്പീഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആദ്യത്തെ ഒരു സ്ക്രീനിലുണ്ടെങ്കിൽ രണ്ടാമത്തെ സ്ക്രീനകത്ത് ട്രിപ്പ് ബിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. 2 ട്രിപ്പുകളുണ്ട്. കൂടാതെ ഇൻസ്റ്റൻറ്റ് കൺസ്യൂമേഷൻ കാണാം, റേഞ്ച് കാണാം, വോൾട്ടേജ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഡേറ്റും ടൈമും കൂടി അതിനകത്തുണ്ട്. ഇതിനകത്ത് ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഒരു ഇൻഡിക്കേഷൻ കാണാം, ABS ഇൻഡിക്കേഷൻ കാണാം, ഓയിലിൻ്റെ ഇൻഡിക്കേഷൻ കാണാം, ന്യൂട്രൽ ലൈറ്റും കാണാം. അപ്പോൾ ഈ ഒരു വണ്ടിയെക്കുറിച്ച് കൂടുതലൊന്നും പറയാതെ അതൊരു വെറുതെ ഒരു റൈഡായിട്ട് കണ്ടാൽ മതി. കാരണം ആഫ്രിക്ക ടിന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിവ്യൂ ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഒന്ന് ഓടിച്ചു നോക്കിയിട്ടാണ് സ്പെക്കും കാര്യങ്ങളൊക്കെ കണ്ടു, എന്താണ് വണ്ടി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ ഒരു വീഡിയോ കാണേണ്ടതുള്ളൂ. അപ്പോൾ പതിവ് പോലെ ഈ ഒരു വീഡിയോ ഉപയോഗപ്പെട്ടെന്ന് കരുതാണ്. അങ്ങനെയുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലിൽ കൂടെ ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അതുപോലെ ഇൻസ്റ്റഗ്രാം പേജ്, ഫേസ്ബുക്ക് ലൈക്ക് ചെയ്യുക, ഫോളോ ഒക്കെ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും കമൻറ്റൊക്കെയാണ് നമ്മുടെ ഒരു ഇന്ധനം എന്ന് പറയുന്നത്, അറിയാലോ. അപ്പോൾ ഓഫ് റോഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ അനുമതി ചെയ്യാനോ ഉള്ള ഒരു സൗകര്യം നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ അതിനൊന്നും മുതിരുന്നില്ല. അപ്പോൾ അത്ര പറയുന്നുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.